സോ ഹലോ ആൾ, വെൽക്കം ബാക്ക്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പം നീറ്റൊക്കെ അടുക്കാനായില്ലേ. ഇപ്പം ഏകദേശം കഷ്ടിച്ചൊരു 21 അല്ലെങ്കിൽ 20 ദിവസം തന്നെ നമുക്ക് പറയാം, 20 ദിവസമേ ഉള്ളൂ. സോ ഈ 20 ദിവസം നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് പക്ക ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ പറഞ്ഞിരുന്നുണ്ട്. ഏതൊക്കെ ടോപ്പിക്സാണ് ഡെയിലി നിങ്ങൾ പഠിക്കേണ്ടത്, നിങ്ങൾ ഈ ഒരു ഞാൻ ഒരു 20 ദിവസം കൊണ്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ 25 ദിവസം കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ടോപ്പിക്സ് ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ട് സെറ്റാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകും, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കിട്ടുന്നില്ല, അതുപോലെ തന്നെ എവിടെ നിന്ന് ക്വസ്റ്റ്യൻ കിട്ടും. ഞാൻ പക്കാ ഓറിയൻറ്റഡ് ആയിട്ടുള്ള പക്കാ ബെസ്റ്റ് സ്റ്റഡി പ്ലാനാണെന്നത് വീഡിയോയിൽ പറയാൻ പോകുന്നത്. കാര്യം എനിക്കിതൊരു മെമോ നീറ്റ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ, അവർ ഒരു പക്കാ ഓറിയൻറ്റഡ് ആയിട്ടുള്ള 25 ഡേയ്സ് സ്റ്റഡി പ്ലാൻ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 2 ദിവസം ലേറ്റ് ആണ്. സോ നിങ്ങൾ പ്രീവിയസ് ടോപ്പിക്സൊക്കെ നിങ്ങൾ മാക്സിമം കവർ ചെയ്യാൻ നോക്കുക. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റുഡൻസിന് നീറ്റ് എക്സ്പീരിയൻസ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ തന്നെ ആയിരിക്കും. സോ ജസ്റ്റ് നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിടുക. അപ്പോൾ ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട് ഇതുപോലത്തെ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട്. സോ നിങ്ങൾ തരുന്നൊരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ലൈക്കാണ്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ജസ്റ്റ് ഒരു ലൈക്ക് നിങ്ങൾ തരിക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലത്തെ നല്ല നല്ല കണ്ടൻസ് തരാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ പക്കാ ഓറിയൻറ്റഡ് ഫ്രീ ആയിട്ടുള്ള പ്ലാനാണ്. നിങ്ങൾക്ക് നീറ്റ് 2024 കഴിഞ്ഞാൽ ഈ ഒരു പ്ലാൻ പെയ്ഡ് ആണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് 25 ഡേയ്സ് സ്റ്റഡി പ്ലാനാണ്. അപ്പോൾ ഏതൊക്കെ ടോപ്പിക്സാണ് നിങ്ങൾ പഠിക്കേണ്ടതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സൈഡിൽ സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ് എങ്ങനെയൊക്കെയാണ് ടോപ്പിക്സ് പഠിക്കേണ്ടത് എന്നുള്ളത്. സോ ഇത് ഞാൻ പറഞ്ഞത് എനിക്ക് മെമോനീറ്റ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ അവരുടെ ഒരു സ്റ്റഡി പ്ലാൻ എനിക്ക് പ്രൊവൈഡ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ, കാര്യം ഈ ലാസ്റ്റ് 25 ഡേയ്സിലൊക്കെ ഒന്നും പഠിക്കാത്തവരല്ല, ഇപ്പോൾ റിവിഷൻ ഒന്നും സെറ്റാക്കി കൊണ്ടുപോകാത്തവർക്കൊക്കെ ഒരു പേടിയെന്നുണ്ടാവും. സോ അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത്. സോ അവർ നമുക്ക് നല്ല സ്റ്റഡി പ്ലാൻ തന്നു. അപ്പോൾ നമ്മളൊരു നമ്മൾ ചാനലിലൂടെ ഷെയർ ചെയ്യാനുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. പിന്നെ മാത്രമല്ല ഇതിൻ്റെ PDF നിങ്ങൾ എല്ലാവരും ഇതൊരു പ്രിൻ്റ് ആയിട്ട് എടുക്കുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ PDF നമ്മുടെ ടെലഗ്രാം ചാനലിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ വാട്സപ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ അത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഏകദേശം ഒരു 19 പേജുകളും വരുന്നൊരു PDF ആണ്. സോ നിങ്ങൾക്ക് അത് കിട്ടാവുന്നതാണ്. ഇപ്പോൾ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നുണ്ട് ഇതിൽ. പിന്നെ അത് മാത്രമല്ല ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഈ ആപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ ആപ്പിലൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും ഫ്രീ ആയിട്ട് തന്നെ. ഞാൻ പറഞ്ഞിരുന്നുണ്ട്, ഓക്കെ റെഡി. സോ 25 ഡേയ്സ് സ്റ്റഡി പ്ലാനാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ ബ്രഹ്മസ്ത്ര ടെസ്റ്റ് സീരീസ് എന്നാണ് ഈ സീരീസിൻ്റെ പേര്. സോ ഏതൊക്കെയാണ്, അപ്പോൾ ഇവർ എന്തൊക്കെയാണ് ഇവരെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. NCERT ബേസ്ഡ് പേപ്പറാണ്. പിന്നെ ന്യൂ സിലബസ് ബേസ്ഡ് എന്താ പറയുക ക്വസ്റ്റ്യൻസ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ റിയാപ്റ്റംപ്റ്റ്, ഒരുപാട് റിയാപ്റ്റംപ്റ്റ് നിങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ PYQs ഉണ്ട്, ഡീറ്റെയിൽഡ് വീഡിയോ എക്സ്പ്ലനേഷൻസ് വരേണ്ട, അതാണ് ഞാൻ ഇതൊരു പ്രൊമോട്ട് ചെയ്യുന്ന കാര്യം. ഓക്കെ, സോ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞത്. ഇതൊക്കെ നിങ്ങൾക്ക് റീഡ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ പിന്നെ അത് മാത്രമല്ല നിങ്ങൾക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഓരോ വെയിറ്റേജ് ഓരോ ചാപ്റ്ററിന് ഏതൊക്കെ ടോപ്പിക് വൈസ് വെയിറ്റേജും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഞാൻ ആപ്പിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ 25 ഡേയ്സ് പ്ലാനാണ്. ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 3-4 ഡേയ്സ് പെൻഡിങ് ആണത്, നമുക്ക് കവർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡേ വണ്ണിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നാണ് പറയാം. സോ ഡേ 1 നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്കറിയില്ല ഇതൊരു പക്കാ റിവിഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു എന്താ പറയുക ഒരു പ്ലാനാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ലാസ്റ്റ് ഈ 20 അല്ലെങ്കിൽ 25 ദിവസം കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെയാണ് എല്ലാ ടോപ്പിക്സും കവർ ചെയ്യുക എന്നുള്ള രീതിയിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഡേ 1 പറയാനുള്ളത് നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇനീഷ്യലി ബയോളജിനെ കുറിച്ചിട്ട് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ ബയോളജി, പിന്നെ ഞാൻ ഫിസിക്സ് പറയും, പിന്നെ അതുപോലെ തന്നെ കെമിസ്ട്രിയും പറയും. ഓക്കെ, ഡേ 2 നിങ്ങൾക്ക് എക്സാം വരുന്നത്. ഓക്കെ, അതൊക്കെ ഞാൻ ഡീറ്റെയിൽ പറഞ്ഞുതരാം. സോ ഡേ 1 ടോപ്പിക്സ് നിങ്ങൾക്ക് അവിടെ സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്. സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്, സെൽ സൈക്കിൾ ആൻഡ് ഡിവിഷൻ, മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്, അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആൻഡ് പ്ലാനിക്കിനം. ഇത് വരുന്നത് ബോട്ടണിയാണ്. അതുപോലെ തന്നെ സുവോളജിയിൽ വരുന്നത് ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റ് ആൻഡ് ആനിമൽ കിങ്ഡം ആണ് നമ്മളെ ഡേ 1 ബയോളജിയിൽ വരുന്നത്. സോ ഇത് നിങ്ങൾ 5 മണിക്കൂർ എടുത്ത് പഠിക്കണം. 5 മണിക്കൂറാണ് നിങ്ങൾ ബയോളജിക്ക് സ്പെൻഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ 5 hours യു ഹാവ് ടു സ്പെൻഡ് ഫോർ ഫിസിക്സ് ആസ് വെൽ ആസ് 5 hours ഫോർ കെമിസ്ട്രി. സോ ഈ ഒരു ടോപ്പിക്കാണ് നിങ്ങൾ ബയോളജിയിൽ ഡേ 1 നിങ്ങൾ പഠിക്കേണ്ടത്. അതിനുശേഷം നിങ്ങൾക്ക് വേറെ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക ഞാൻ പറഞ്ഞുതരാം. ബയോളജിയിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് PYQ മാർക്ക്ഡ് NCERT എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെഷൻ അവർ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ഓരോരോ ടോപ്പിക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഒരു റെഡ് ലൈൻ മാർക്കിങ്ങിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് കാണാൻ പറ്റും, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലൈനിൽ നിന്ന് ചോദിച്ച PYQs നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ തന്നെ ഓരോരോ ടോപ്പിക് വൈസും ഓരോരോ ടോപ്പിക്കിൽ നിന്നും ചോദിച്ച ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് NCERT ഓറിയൻറ്റഡ് ആയിട്ട് കാണാൻ പറ്റും. സോ അതൊക്കെ നിങ്ങൾക്ക് ചെയ്ത് പോകാൻ പറ്റും. സോ ബയോളജിക്ക് നിങ്ങൾ അതാണ് ചെയ്യേണ്ടതായിട്ട്. ഇനി അടുത്തത് പറയാനുള്ളത് ഫിസിക്സ് ആണ്. ഫിസിക്സിൽ 4 ടോപ്പിക്സ് ആണ് വരുന്നത്. ലോസ് ഓഫ് മോഷൻ, തെർമോഡൈനാമിക്സ്, സിസ്റ്റം ഓഫ് പാർട്ടിക്കൽസ് ആൻഡ് മോഷൻ, അതുപോലെ തന്നെ കൈനമാറ്റിക്സ്. സോ ഇതാണ് ഫിസിക്സിൽ വരുന്നത്.
അപ്പോൾ ഫിസിക്സിന് ബ്രഹ്മസ്ത്ര റിവിഷൻ പത്രിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോരോ ഒരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ മൈൻഡ് മാപ്പ് അനാലിസിസ് അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൽ നമ്മൾ മൈൻഡ് മാപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടോപ്പിക്കിന് മൈൻഡ് മാപ്പ് നമുക്ക് എടുത്ത് നോക്കാം. ആ ടോപ്പിക്കിൻ്റെ എല്ലാ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളും അത് അവർ മൈൻഡ് മാപ്പിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് മൈൻഡ് മാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സോ മൈൻഡ് മാപ്പിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോരോ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാൻ പറ്റും. സോ പെട്ടെന്ന് തന്നെ റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് റീകളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും അവർ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഫ്രീ ആണ്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ ടോപ്പിക് വൈസ് പാസ്റ്റ് പ്രീവിയസ് ഇയറിൽ ചോദിച്ച കുറേ കാര്യങ്ങൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളതെന്ന് അവർ പറഞ്ഞു തരുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ഫിസിക്സിന് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, കെമിസ്ട്രിയിലും നിങ്ങൾക്ക് പറഞ്ഞ പോലെ തന്നെ ഫിസിക്സിനെ പോലെ തന്നെ ബ്രഹ്മസ്ത്ര റിവിഷൻ പത്രിക എന്ന് പറഞ്ഞിട്ടുള്ളത് അവരോട് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കെമിസ്ട്രി ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏതൊരു ടോപ്പിക് നമ്മൾ സെലക്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് പോയിൻറ്സ് ടു പൗണ്ടർ എന്നാണ് ഇവർ ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഓരോരോ പോയിൻസും അവർ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു പോയിൻസ് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ റീകളക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അനാലിസിസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രീവിയസ് ആയിട്ടുള്ള ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അനാലിസിസ് അവർ കൊടുത്തിട്ടുള്ളത്. പിന്നെ അവർ കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് അടുത്ത സെഷനിൽ വരുന്നത്. സോ ഇതൊക്കെയാണ് ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ഇപ്പോൾ ഓരോരോ ടോപ്പിക്കും പഠിച്ചതിന് ശേഷം ഇങ്ങനൊക്കെ രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി അതുപോലെ തന്നെ ബയോളജി സെറ്റാക്കി എടുക്കാനായിട്ട് പറ്റും. പിന്നെ ഡാറ്റ ടൂല് വരുന്നത് നിങ്ങൾക്ക് എക്സാംസ് ആണ്. സോ അല്ലേ, എക്സാംസ് ആണ് ഡാറ്റ ടൂല് വരുന്നത്. ഇവർ കൊടുത്തിട്ടുണ്ട് മെമ്മോണിറ്റിൻ്റെ എക്സാംസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ എന്തൊക്കെയാണ് അവർ അതിൻ്റെ ഡിവൺ എക്സാം ഡേ ഓൺ എക്സാം ഡേ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അവർ പറഞ്ഞിട്ടുണ്ട്. പ്രിപ്പയർ ഫോർ എക്സാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ റീഡ് ചെയ്യുക. സോ ഇതൊക്കെയാണ് ഡാറ്റ ടൂൾ നിങ്ങൾ ചെയ്യാനുള്ളത്. പിന്നെ എവിടുന്ന് എക്സാം കിട്ടും, എക്സാം എവിടുന്ന് കിട്ടും എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഓക്കെ, എക്സാംസിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ ആൾ ഇൻ വൺ ബ്രഹ്മസ്ത്ര ടെസ്റ്റ് സീരീസ് എന്ന് പറഞ്ഞിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ഏതിലൊക്കെ ടോപ്പിക് സെലക്ട് ചെയ്യുക, അതിനുശേഷം ഇങ്ങനെയാണ് വരുന്നത്. സോ അതിനുശേഷം നിങ്ങൾക്ക് എന്താ പറയുക, ഇത് നിങ്ങൾക്ക് അപ്കമിങ് പ്രീവിയസ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എക്സാം സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ എക്സാം OMR ഷീറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ പല പല ലാംഗ്വേജിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. പിന്നെ അവരുടെ എന്താ പറയുക, ഓരോരോ ക്വസ്റ്റ്യൻസിൻ്റെ കാര്യങ്ങൾ അവർ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. സോ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. സോ വളരെ എഫക്റ്റീവായിട്ട് തന്നെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് വളരെ എന്താ പറയുക, സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. സോ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബയോളജിയിലെ ക്വിക്ക് നോട്ട്സ് എന്ന് പറഞ്ഞൊരു സെഷൻ ഉണ്ട്. സോ അതിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരോ ക്വിക്ക് നോട്ട്സായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. സോ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ 25 days പ്ലാനർ നിങ്ങൾ കണ്ടു. അങ്ങനെ നിങ്ങൾക്ക് 25 days നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഈ ഒരു പ്ലാനറിലുണ്ട്. ഇത് നമ്മൾ ടെലഗ്രാമിലൊക്കെ അപ്ലോഡ് ചെയ്യും, ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലൊക്കെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ അത് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ നമ്മൾ കൂപ്പൺ കോഡൊക്കെ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓഫറും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ഇതൊക്കെയാണ് വരുന്നത്. പിന്നെ ലാസ്റ്റ് ഡേയിൽ നിങ്ങൾക്ക് എക്സാം ഡേ ആണ് വരുന്നത്. 24 and 25 days എക്സാം ഡേയ്സ് ആണ് വരുന്നത്. സോ നിങ്ങൾ ഉഷാറായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് ഒരുപാട് പ്രോബ്ലംസ് ആയിരിക്കും, ഒരുപാട് ടെൻഷൻ ഉണ്ടാവും. എന്തൊക്കെ എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് അറിയുന്നുണ്ടാവും. ഒരുപാട് എന്താ പറയുക, പ്രോബ്ലംസ് ഉള്ള ഒരുപാട് പേരുണ്ടാവും. പിന്നെ എങ്ങനെയൊക്കെയാണ് പ്ലാൻ നമ്മൾ കൊണ്ടുപോകേണ്ടതെന്ന് അറിയാത്തവർ ഒരുപാട് പേരുണ്ടാവും. സോ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. ഇത് ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും പഠിക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, ഇപ്പോൾ നീറ്റ് May 7th നീറ്റ് വരുന്നത്. സോ തീർച്ചയായിട്ടും നിങ്ങൾ ഉഷാറായിട്ട് പഠിക്കുക. ഇനിയുള്ള ഡേയ്സ് ഉഷാറായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് സമയത്ത് നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ മാർക്ക് വരുന്നത്. സോ നിങ്ങൾ ഉഷാറായിട്ട് പഠിക്കുക. സോ ആൽ ദി ബെസ്റ്റ് ഗൈസ്.